എന്റെ കൂടെയുള്ളത് ലെനിയച്ചിയാണ്. ലെനിയച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. യു കെയിലേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോ ആ ഒരു സമയത്താണ് ഇങ്ങനെ പ്രാക്ടീസ് വേണം എന്നിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് ആർട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ആക്ച്വലി പിന്നെ കോട്ടയം ജില്ലക്കാരിയാണ്. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് ആക്ച്വലി വെച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എറണാകുളത്തേക്ക് വരാം. അപ്പം ഹസ്ബൻഡ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളെയും കൂട്ടിയിട്ട് ടാറ്റ ഹാരിയറാണ് വണ്ടി. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നു. ഇന്ന് പിന്നെ പ്രാക്ടീസൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കുറച്ച് മണിക്കൂറുകൾ കൂടി ഇനി ബാക്കിയുള്ളൂ. ചേച്ചി ഡ്രൈവ് ചെയ്ത സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് ശേഷം എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് നിങ്ങൾക്ക് അറിയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു അല്ലേ ചേച്ചി? എന്താണ് ചേഞ്ച് ഇപ്പോൾ തോന്നുന്നുള്ളത്? ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇച്ചിരി കോൺഫിഡൻ്റ് ആയി. ആക്ച്വലി ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതിനെപ്പറ്റി അറിവ് കിട്ടിയപ്പോൾ തന്നെ കുറച്ച് കോൺഫിഡൻ്റ് ആയി, തന്നെ ഓടിക്കാം എന്നുള്ളൊരിത് കിട്ടി. അപ്പം ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരോ വേറെ ആരും നമ്മുടെ ഹസ്ബൻഡുമാർക്ക് തന്നെ അറിയണമെന്നില്ല പല കാര്യം. ഇപ്പം എനിക്ക് അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കണം, ഇതൊക്കെ അറിയാമോ ചോദിക്കണം. എന്റെ മെയിൻ പ്രശ്നം, ഞാൻ 2017 ലൈസൻസ് എടുത്തതാണ്. എന്നിട്ട് ഇത്രയും നാൾ ഓടിച്ചില്ല. പിന്നെ കഴിഞ്ഞ വർഷമാണ് പോപ്പുലറിലെ ഒരു 5-6 ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പം അവരെന്നോട് പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ശ്രദ്ധിക്കണം, അതാണ് പ്രശ്നം. പിന്നെ ഫ്രണ്ടും, ഞാൻ എൻ്റെ സൈഡും റൈറ്റ് നോക്കി പോകാറുള്ളൂ. ലെഫ്റ്റൊക്കെ ചിലപ്പോൾ വീശി എടുക്കുമ്പോൾ ഈ ലൈൻ സെൻട്രൽ ലൈൻ കവർ ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സ്ട്രെയിറ്റ് ഓടിക്കും, അത് നൈറ്റിലൊക്കെ ഓടിക്കുകയുള്ളൂ ഹസ്ബൻഡ് കൂടെ. അപ്പം സജീഷിൻ്റെ കൂടെ വന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എറണാകുളം എടപ്പള്ളി റൂട്ടിൽ കൂടെ ഒക്കെ പോകുമെന്ന്. പോക്കറ്റിലൂടെ നമ്മളൊരു ടണലൊക്കെ കയറിയില്ലേ, അതൊക്കെ ഞാൻ ഓർത്ത് ഞാൻ ഇറങ്ങിക്കൊടുക്കും, സജീഷ് ഓടിക്കുമെന്ന്. പക്ഷേ അതൊന്നും എനിക്ക് പേടി വന്നില്ല, വണ്ടിയൊക്കെ അവിടെ നിർത്തി തന്നു. അപ്പം ആ ഒരു ഇതിൽ മുന്നിലുള്ള വണ്ടിക്കാർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റ് സജീഷ് പറഞ്ഞ പോലെ എടുത്ത് പോയി. എനിക്കിപ്പം ഇപ്പം കൂടുതലും പോക്കറ്റ് റോഡിൽ കൂടെ ഓടിച്ചു, നല്ല തിരക്കുള്ള റോഡിൽ കൂടെ ഓടിച്ചു. ആക്ച്വലി നല്ല സജഷൻ പറഞ്ഞു എനിക്ക് അറിയാം, ഞാനല്ലെന്ന് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മളീ ഓടിച്ചു പോകുമ്പം അതറിയില്ല, ഒന്ന് രണ്ട് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നു വണ്ടി എങ്ങനെ ജഡ്ജ് ചെയ്യണം. ആക്ച്വലി ടയറിന്റെ പൊസിഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ ആ ഒരു ഇത് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിത് ഫോളോ ചെയ്യാൻ വെട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇപ്പൊ ഒരു 3-4 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയായി കോൺഫിഡൻ്റ് ആയി. അപ്പൊ എനിക്കാവെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാം. ഞാനിപ്പം പഠിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അടുത്ത മാസം 10 ദിവസം കൂടെ കഴിയുമ്പോൾ യു കെയിൽ പോവാണ്. അപ്പോൾ അവിടെ നമുക്ക് മാൻഡേറ്ററി ആണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം സജീഷിനെ വിളിച്ചപ്പോൾ സജീഷ് പറഞ്ഞു കോട്ടയത്ത് മെയിലേ ഉള്ളൊന്നിനി, അതുകൊണ്ടാണ് ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് എറണാകുളത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നാണ് ഞങ്ങൾ എറണാകുളം ഫിക്സ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ഇപ്പം 4 മണിയായി, ഏകദേശം എൻ്റെ കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറയാം സജീഷിനോട്, ഞാൻ പറയാം നമുക്ക് യൂട്യൂബിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതാണ്. ആക്ച്വലി എന്നെപ്പോലെ പേടിച്ച് ലൈസൻസ് കൈവച്ച് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ക്ലാസ് കൊണ്ട് മതിയാവും. നിങ്ങൾക്ക് ആ ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ചെറിയ ചെറിയ കാര്യം വലിയ വ്യത്യാസം വരുത്തുന്നില്ലേ? പിന്നെ അതെ, ചെറിയ രണ്ടു മൂന്ന് കാര്യങ്ങളാണ്, കുഞ്ഞു കാര്യമാണ്, കുഞ്ഞു കാര്യമാണ്, പക്ഷെ വലിയ ഡിഫറൻസ് അതെനിക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വണ്ടി ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വീതിയുള്ള റോഡ് കണ്ടല്ലേ ഞാൻ ഡിണ്ടിഗൽ ആ ഹൈവേയിലൊക്കെ പോകുമ്പോഴേ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ 4-ലൈൻ പാത്തേ എനിക്ക് പറ്റുള്ളൂ. ഈ ചെറിയ റോഡൊന്നും ഒരിക്കലും അത് ഈ ഡേ ടൈമിൽ ഓടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ജഡ്ജ്മെന്റ് കറക്റ്റായി, വണ്ടിയുടെ ലെഫ്റ്റും റൈറ്റും ടയർ, എനിക്കത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. അതെ, വണ്ടിയുടെ ഫ്രണ്ട് പോർഷനും ഞാനൊക്കെയാണ് ഇച്ചിരി കൂടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓടിച്ചോണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഓടിക്കേണ്ടത് മനസ്സിലായി. അതുകൊണ്ട് സ്ട്രെയിൻ ഇല്ല, നെക്കും ബാക്കും ഹാൻഡിന് പോലും ഷോൾഡറിന് പോലും സ്ട്രെയിൻ ഇല്ല ഈ 4 മണിക്കൂർ ഓടിച്ചിട്ട്. ഒന്നും തോന്നുന്നില്ല. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു സജീഷിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറ്റില്ലെന്ന്, ഓടിക്കില്ലെന്ന്. എടുത്തു നോക്കാം, നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ പോലും പറഞ്ഞില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആയി. അപ്പം ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാനും ഓർത്ത് ജസ്റ്റ് ഒരു പ്രൊമോഷന് വേണ്ടിയായിരിക്കുന്നു, പക്ഷെ അല്ല. ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാം. ചില ആളുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ ലിനിയച്ചൂടെ ആദ്യമേ പറഞ്ഞു
നിങ്ങള് പിന്നെ എന്താണ് തോന്നിയത് അത് പറഞ്ഞാൽ മതി. ലിനിയേച്ചി ആര് പറഞ്ഞ പോലെയോ അങ്ങനെയൊന്നും പറയണ്ട. പറഞ്ഞു പറയിപ്പിക്കുന്ന വീഡിയോസ് ഒന്നും അല്ല ഇത്. എന്താ വെച്ചാല് ഇവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണ്ടേ. ഇവര് നാളെ ഡ്രൈവ് ചെയ്യും. 60-50 ഇയേഴ്സ് ഒക്കെ ഉള്ളവരുണ്ട് ഇതുപോലെ ലൈസൻസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടു മൂന്ന് പേരെ ഒക്കെ വെച്ച് നോക്കിയിട്ടും ഒന്നും ശരിയാതെ നിൽക്കുന്നവരുണ്ട്. ഞാനിപ്പം പറയായിരുന്നു, ഞാൻ ചെന്നിട്ട് പറയാം അവരോടൊക്കെ. ഇനി വെയിറ്റ് ചെയ്യുന്നവരോട് അല്ലെ. ഇപ്പം പിന്നെ എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, നഴ്സുമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോവാൻ നിൽക്കുന്നവരാണ്. ആക്ച്വലി എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ക്ലാസ്സോടെ വന്ന് അറ്റൻഡ് ചെയ്തേനെ. അതുപോലെ ഇനി എറണാകുളത്ത് വരാനുള്ള ടൈമും ഇല്ല. ഓക്കെ ശരിയാ. അപ്പം കൂടുതൽ പ്രാക്ടീസ് ഒക്കെ ഇപ്പൊ ലിനേച്ച് തന്നെ പറയാറുണ്ട്, ഇനിയിപ്പോ വൺ ഡേ പ്രാക്ടീസ് കൂടി എക്സ്ട്രാ എടുത്താൽ നല്ലതായിരുന്നു. പക്ഷെ ടൈം വലിയ പ്രശ്നമാണ് ഇവരുടെ ടൈമും. അതുപോലെ തന്നെ എന്റെ സജീഷിനെ ഒന്ന് ബാക്കിൽ ഇരുത്തി എനിക്കൊന്ന് ഓടിച്ചു പോകണം, നമുക്ക് ചില കോൺഫിഡൻസ് ആവും. പക്ഷെ എന്നാലും വേറെ ഒരു കാര്യം, മൊബൈലും നോക്കി ഇരിക്കുവാണ്. അപ്പം പിന്നെ പിന്നെ മനസ്സിലായത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിജിലന്റ് ആകാൻ തുടങ്ങി. എക്സാക്ട്ലി. ഹസ്ബൻഡ് ഒക്കെ ഇരിക്കുമ്പോ അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചെറിയ ബിസി റോഡിലും പക്ഷെ മൊബൈലിലിരുന്നാലും സജീഷൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് പിന്നീടാ മനസ്സിലായി, പക്ഷെ ഞാൻ വിജിലന്റ് ആയിട്ട് തന്നെ. അത് ചെറിയൊരു ട്രിക്ക് തന്നെയാണ് ശരിക്കും. ഞാൻ പലപ്പോഴും ഇവര് ഇങ്ങനെ ഡ്രൈവിങ്ങിന് ആരെങ്കിലും പഠിക്കാൻ വന്നു കഴിഞ്ഞാല് ആദ്യം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അവരൊന്നിച്ചിരിക്കും, പിന്നെ ഞാൻ പതിയെ ബാക്കോട്ട് വെലിയും. എന്തിനാണെന്നറിയോ, ബാക്കോട്ട് വെലിയുന്നത് ഞാൻ എന്റെ മൊബൈലൊക്കെ നോക്കി ഞാൻ എന്റേതായ രീതിയിലിരിക്കും. അപ്പൊ ഇവര് നല്ല വിജിലന്റ് ആവും. എന്താ വെച്ചാൽ ആള് നോക്കുന്നില്ല, ആള് ശ്രദ്ധിക്കുന്നില്ല, വണ്ടിക്ക് പണി കിട്ടും അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്നില്ലൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ കൂടും. ഇപ്പോ നമ്മള് ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം വെച്ചാൽ നാളെ ഇവർക്ക് ഞാനില്ലാതെ ഡ്രൈവ് ചെയ്യണം, എന്റെ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഇവർക്ക് പറ്റിയെന്നില്ല, അടുത്ത ദിവസം ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം. അപ്പോ അത് കൂടാൻ സൈക്കോളജിക്കലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിഡ്രോ ബാക്ക് ചെയ്യണം. അതായത് പിന്നെ മാറി നിൽക്കുന്ന പോലെ തോന്നണം, ഇവരൊട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കും. എന്താ കാര്യം, എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെന്റെ കൂടെ വരുന്നത്. ഞാനിപ്പോ ഇനി എന്ത് മൊബൈലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ശ്രദ്ധ എപ്പോഴും റോഡിലും ഈ പറഞ്ഞ പോലെ ഹാൻഡ് ബ്രേക്കും സ്റ്റിയറിങ്ങും മിററും ഒക്കെ ആയിരിക്കും. ഞാനപ്പോഴും എന്റെ സീറ്റ് ഏറ്റവും ബാക്കിലേക്ക് വിളിച്ചിടുക. കാരണം വെച്ചാല് ഇവര് കാണാത്തതും എനിക്ക് കാണണം റോഡിലില്ലേ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളെ വിശ്വസിച്ചിട്ടാ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആരായാലും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവർ കൂടെ വരുന്നത്. അപ്പം ഞാൻ ആദ്യം അത് പറയാറുമില്ല. ഇപ്പം ലിനിയേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ മാറി നിൽക്കും ലിനിയേച്ചി, അല്ലെങ്കിൽ ഞാൻ പിന്നെ മൊബൈലിലും ഒന്നും പറഞ്ഞിട്ടില്ല. ലിനിയേച്ചിക്ക് തോന്നി എന്നെ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു, എവിടെയോ നിർത്തിയപ്പോ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നണം, എന്താ വെച്ചാല് തോന്നിയെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ധൈര്യം കിട്ടാനാണ്. ലിനിയേച്ചിക്ക് ഇപ്പൊ അത് കറക്റ്റ് ബോധ്യമായി ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും എന്തിനാവും അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ ആ ഒരു സന്തോഷം, ഇപ്പൊ ആ മനസ്സിൽ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന്റെ സന്തോഷം ലിനിയേച്ചിക്ക് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇപ്പൊ എടപ്പള്ളി വഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്ന് നല്ല തിരക്കുള്ള റൂട്ടിൽ വന്നു. അവിടെ ഇരിക്കാൻ പറ്റും. എറണാകുളത്തുനിന്ന് വരുമ്പോ നോർത്ത് നോക്കിയാ എറണാകുളം കേട്ടപ്പോഴേ ആദ്യം ജീവനും കൊണ്ട് ഞാൻ വന്നത്. തീർച്ചയായിട്ടും. ഞാനിപ്പോ ഒരു കാര്യം കൂടി ഇപ്പൊ ലിനിയേച്ച് പറഞ്ഞ കാര്യം ചെയ്യാണ്. ഞാൻ ബാക്കിലിരുന്നിട്ട് ലിനിയേച്ചിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ പോവാന്ന്. എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ധൈര്യം കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഇനിയിപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാനുണ്ട്. എടപ്പള്ളി ലുലു വരെ നമ്മൾ തിരിച്ച് വീണ്ടും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഡ്രൈവിങ്ങിന്റെ ചേഞ്ചസ് എന്ന് ഞാനിപ്പോ നോക്കാൻ പോവാണ്. ഫുള്ള് ധൈര്യം ആവണം, പോകുന്ന സമയത്ത് ഫുൾ കോൺഫിഡൻസ്. ഇനിയിപ്പോ നാട്ടില് ലിനിയേച്ച് ഒറ്റക്ക് ഓടിക്കണം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാക്ടീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. 9400600735 ഇതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 90 ഡേയ്സ് പ്രീ ബുക്കിംഗ് ആണ്. അപ്പം ഇതുപോലുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും പിന്നെ പ്രതീക്ഷിക്കാം. ഇതൊന്നും പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, ഇത് ലിനിയേച്ചി സാക്ഷിയാണ്. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യക്കാരൊക്കെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവർ നിങ്ങൾ അല്ലാണ്ട് പഠിച്ചോളൂ. ഇനിയിപ്പം തീരെ രക്ഷയില്ല, വന്ന് പഠിച്ചിട്ട് പോവാം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ ഇപ്പൊ വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ട്രിവാൻഡ്രം കോട്ടയം ഒക്കെ ആള് ബുക്ക് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട കൊല്ലമൊക്കെ ആള് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ എറണാകുളത്തൊക്കെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുന്ന് പഠിക്കാം, പ്രശ്നമൊന്നുമില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്യണം, ഇപ്പൊ ഡേറ്റ് കുറെ ഫുള്ളാണ്. അപ്പൊ എന്തായാലും പിന്നെ നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യും. എന്റെ സഹായം വേണ്ടവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ലിനിയേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ യുകെക്ക് പോവാണ്, പുതിയ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ലിനിയേച്ചിയുടെ ജീവിതം ശരിക്കും ഫുള്ളായിട്ട് ഇങ്ങനെ പറിച്ചു നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക് അല്ലെ. ലിനിയേച്ചി ഫുൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ആവാൻ പോവില്ലേ? ഫാമിലിയുമായിട്ടാണ് ഇപ്പം പോകുന്നത്. ഓക്കെ.
ഞാൻ അവിടെ ഇത് മാൻഡേറ്ററി ആണ് മക്കളെ സ്കൂളിലൊക്കെ വിടുമ്പോ. അവിടെ ഇനി സ്റ്റിയറിംഗിലൊക്കെ ഇനി വിളിക്കുമ്പോ എന്നെ പഠിപ്പിച്ച ആശാന്മാര് ആ കൊടുത്തി സജീഷിനൊക്കെ ഓർമ്മ വരും. ലിനിയച്ചി യു കെയിലൊക്കെ ഡ്രൈവ് ചെയ്യും. ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒക്കെ അയച്ചു തരാൻ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. വാട്സാപ്പിൽ നമുക്ക് പിന്നെ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അയച്ചു തരണം. തീർച്ചയായിട്ടും. ഞാൻ ഇതുവരെ യു കെയിൽ പോയിട്ടില്ല, അതുകൊണ്ടാണ് അവിടുത്തെ പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ലിനിയച്ചി വഴി അറിയാൻ പറ്റും ഇനി. അപ്പൊ നമ്മള് കൊറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്, ഇങ്ങനെ ട്രെയിനിങ് എടുത്തു. അവിടെ ഇതുപോലെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻസ് പോയി ക്ലാസ് എടുക്കുന്നുണ്ട്, യു കെയിലൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ. അവരൊരു സൈഡ് ഇതായിട്ട് ഇൻകം ആണ്. എത്രയും മണിക്കൂർ പഠിപ്പിക്കുന്നതിന് എത്ര പൗണ്ട്? 200 അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഭാവിയിലേക്ക് അതൊക്കെ നോക്കാൻ ഇനിയിപ്പോ ഇവിടെ പഠിപ്പിച്ച് യു കെയിലൊക്കെ പോയി പഠിപ്പിക്കാന്ന് വെച്ചാല് സന്തോഷമുള്ള കാര്യമല്ലേ. നോക്കട്ടെ എന്തായാലും. ഏറെയിലൊന്നും ഇതുപോലെ പോയിന്റ്സ് പറഞ്ഞ് പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് വേറെ തന്നെ ഒരു ക്ലാസ്. അവരുടെ ക്ലാസ് ഇതൊരു വെറൈറ്റി ക്ലാസ് ആണ്. അത് തന്നെ പരിചയിച്ചു കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് തന്നെ വന്നു. അത് ശരിയാ. നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് മാത്രമല്ലല്ലോ വേണ്ടത്, നമ്മുടെ ലെയിൻ കീപ്പ് ചെയ്യണം. ഈ വളവ് എടുക്കുമ്പോ ഈ സെന്ററിലോട്ട് പോകുന്നത് ഞാൻ ഇത്ര നാള് ഓടിച്ചിട്ട് ശരിയായിട്ടില്ല. ഇപ്പൊ ഓക്കെ വന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.